ഇങ്ങനെ കുറച്ച് കരിയില വാരി ഇതുപോലെ ചട്ടിയിലേക്ക് ഇടുന്ന ആ ഒരു പ്രയാസമുള്ളൂ. നമുക്ക് വീട്ടിൽ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് കൊല കുത്തി നമ്മുടെ തക്കാളി കായ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ തക്കാളി നമുക്ക് പറിച്ചെടുക്കുന്നത് ഒരു സന്തോഷമാണ്, കാണുന്നതും ഭയങ്കര സന്തോഷമാണ് അല്ലേ. കാരണം നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നമുക്ക് വേണ്ട തക്കാളി കൊട്ട നിറയെ പറിച്ചെടുക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള തക്കാളിയാണ് കേട്ടോ. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച, നമ്മൾ കറിക്ക് വാങ്ങിച്ച തക്കാളി ഇപ്പൊ ചീഞ്ഞതൊക്കെ നമ്മൾ ഇതേപോലെ വിത്ത് പാകി ഉണ്ടാക്കിയെടുത്താണ്. നല്ല ഉഷാറായിട്ട് തന്നെ നിറഞ്ഞുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ തക്കാളി ഈ ഒരു കമ്പൊടിയും പോലെ തന്നെ നിറയെ കായ്ച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊരു വലിയൊരു ഇതൊക്കെ കമ്പൊക്കെ കുത്തി കൊടുത്ത് കെട്ടിയൊക്കെ വെച്ചതാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ തിങ്ങി നിറഞ്ഞ തക്കാളി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പൊ ഞാനിതാ കുറച്ച് കരിയിലയാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ഒട്ടും പ്രയാസമോ വിഷമോ ഇല്ലാത്തൊരു സംഭവമാണ് കരിയില കിട്ടാൻ. കാരണം നല്ല ചൂടാണെങ്കിൽ ചൂടായതുകൊണ്ട് തോട്ടങ്ങളിലും പറമ്പിലൊക്കെ നിറയെ നിരന്ന് കിടക്കുന്നതാണ് കരിയില. അപ്പൊ കരിയില എടുത്ത് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാട്ടോ. അപ്പൊ ഇങ്ങനെ നമുക്കൊരു വലിയ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ചാക്കിലോ ഇതുപോലെ ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് ഒരു കുറച്ച് ദിവസം കൊണ്ട്, വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതേപോലത്തെ ഒരു ചട്ടിയിൽ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുക ുന്നതെന്ന്. അപ്പൊ ഇതാ ഇതേപോലെ കുറച്ച് നമ്മുടെ ഈ ഒരു ചട്ടിയിലേക്ക് ഞാനിതാ കുറച്ച് കരിയിലിട്ടു, എന്നിട്ട് പുളിപ്പിച്ച ചാണകവെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളിതാ അതിന്റെ മുകളിലേക്ക് കുറച്ച് സാധാ മണ്ണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്പോസ്റ്റ് വീട്ടിൽ വേറെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് വീണ്ടും കരിയില കമ്പോസ്റ്റ് കരിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് പുളിച്ച നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളോ അല്ലെങ്കിൽ ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചാരം വിതറി ഇട്ട് കൊടുക്കുക. ഇപ്പൊ കിച്ചണിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഞാൻ ഈ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ശീമക്കൊന്നേന്റെ ഇലയാണ് കേട്ടോ. അപ്പൊ ഇല ഒക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഞാൻ ചെറിയൊരു ചട്ടിയിലേക്കുള്ള അളവ് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ചാക്കിലൊക്കെ വലിയ ചാക്കിലൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കരിയില കമ്പോസ്റ്റ് ഒരു 10-30 ദിവസം ആകുമ്പോഴേക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലെ കൈ കൊണ്ടു ഉടച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അന്ന് ഫാസ്റ്റിൽ വളമാവും. 30 ദിവസം ഒന്നും വേണ്ട, അതിന്റെ മുന്നേ ആവും. അപ്പൊ അതിന്റെ മുകളിലേക്ക് വീണ്ടും മണ്ണിട്ടിട്ട് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ ചെടി ഒക്കെ നട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ ഇത് ഇതേപോലെ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് തന്നെ കമ്പോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിതാ അതേപോലെ റെഡിയാക്കി എടുത്തിട്ടുള്ള കമ്പോസ്റ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്രോ ബാഗിലാണ് കേട്ടോ. അപ്പൊ ശരിക്കും അത് ചക്കേന്റെ മടലും അതേപോലെ കരിയലയും ചാരം എല്ലാം കൂടിയിട്ട് വെക്കണ്ടോ. നല്ല നല്ല ഇതുപോലെ തന്നെ ആ ഒരു കമ്പോസ്റ്റ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ കട്ടേ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ഇതേപോലത്തെ ഒരു ഒരു ഇപ്പൊ ഇത് പച്ചക്കറി ഒക്കെ അടുക്കളയിൽ ഇട്ട് വെക്കുന്ന ഒരു പാത്രമാണ്. അപ്പൊ അത് നമ്മളിപ്പോൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇതേപോലെ ഞാൻ ചെടി നടാനൊക്കെ എടുക്കും കേട്ടോ. കാരണം അടിവശത്തൊക്കെ നല്ല ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നില്ല. അപ്പൊ ഇതേപോലെ ഈ ഒരു ചട്ടിയിലേക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൽ കല്ലും കട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കളയുന്നുണ്ട്. എന്നിട്ട് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ തക്കാളിയാണ്. അപ്പൊ ഈ ഒരു തക്കാളി നമ്മൾ ഒത്തിരി കട്ടിയിൽ കട്ട് ചെയ്തെടുക്കാതെ ഇതേപോലെ റൗണ്ടിൽ കട്ടി കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ ഒരു തക്കാളി കേട് വരുന്ന തക്കാളിയൊക്കെ വെറുതെ എറിഞ്ഞ് കളയാതെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഫാസ്റ്റിൽ നമുക്ക് തക്കാളി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ തക്കാളിയൊക്കെ റൗണ്ടിൽ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഇപ്പൊ ഒരു ഇപ്പൊ ഇതേപോലത്തെ ഒരു ചട്ടിയിൽ നമുക്ക് 2-3 ചെറിയ തക്കാളിയൊക്കെ നമുക്ക് നട്ട് വെക്കാം. അപ്പൊ ഇതുപോലെ ചീഞ്ഞ പോകുന്ന തക്കാളി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുതേ. അപ്പൊ തക്കാളിന്റെ ആ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതും അതേപോലെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടല്ലോ ആ ഭാഗം വേണ്ട കേട്ടോ. കാരണം ലാസ്റ്റ് കട്ട് ചെയ്യുന്ന അവിടെ അരി ആ തക്കാളിന്റെ വിത്തില്ല. അപ്പൊ ആ ഭാഗം നമുക്ക് കളയാം. അപ്പൊ ഞാനിതാ ഈ ഒരു ഏറ്റവും ബാക്കത്തെ ഈ ഒരു ഭാഗം കളയുന്നുണ്ട്. അപ്പൊ ഈ ഒരു തക്കാളി ഇതാ നമ്മൾ ഇതേപോലെ നമ്മുടെ ഈ ഒരു പൊട്ട് മിക്സിലേക്ക് നമ്മളിങ്ങനെ നിരത്തി നിരത്തി ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ നിറയെ ഉണ്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിന്റെ മുകളിലേക്ക് സാധാ മണ്ണോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ ഇടത്തെ കരിയില കമ്പോസ്റ്റ് ഉണ്ടല്ലോ അതോ ഇതിന്റെ മുകളിലേക്കാണ്ട് വിതറി ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ കുറച്ച് ഇതിന്റെ മുകളിലേക്കാണ്ട് വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു തക്കാളി മണ്ണായിട്ടാണ്ട് അലിഞ്ഞ് ചേർന്ന് നല്ലൊരു
ആ ഒരു നല്ല വളമാവും ചെയ്യും, പെട്ടെന്ന് ആ വിത്തൊക്കെ മുളച്ച് വരും ചെയ്യും. അപ്പൊ ഡെയിലി സ്പെയറിൽ വെള്ളമാക്കിയിട്ട് നല്ലോണം നനച്ചു കൊടുക്കുക. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ സിമ്പിളായിട്ട് തക്കാളി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ തക്കാളിക്ക് നമ്മളൊരു 10-15 ദിവസം കൂടുമ്പോൾ ചെറിയ ഇപ്പൊ ചാണകം വെള്ളം പുളിപ്പിച്ചിട്ട് നേർപ്പിച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.